ലവ് ലെറ്റർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ലവ് ലെറ്റർ അല്ലെങ്കിൽ പാലാട കേട്ടോ എന്നാ പറയുന്നത്. പാലാട എന്നാണ് ശരിക്കും പറയുന്നത്, ലവ് ലെറ്റർ ആണ്. സാധാരണ ഈ പാലാട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി ഹെൽത്തി വെർഷനിലേക്ക് മാറ്റാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ആട്ട കൊണ്ട് ട്രൈ ചെയ്തത്. അപ്പൊ കുഴപ്പമില്ല, അപ്പം നമുക്കിത് ആട്ട കൊണ്ട് ഉണ്ടാക്കാം. മൈദ താല്പര്യം ഉള്ളവർക്ക് മൈദയും കൊണ്ടും ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ ഇപ്പോൾ ഒരു 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പിടാം. ഉപ്പ് ഒരുപാട് കൂടിപ്പോയത്, അപ്പൊ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മാവ് കലക്കിയിട്ട് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഞാൻ ഇതെന്റെ 100 ml ഗ്ലാസ് ആണ്. ഇതുകൊണ്ട് ഞാൻ ഈ ആട്ട ദോശമാവിന്റെ വലുപ്പത്തിൽ കലക്കിയെടുക്കട്ടെ. കലക്കി കഴിഞ്ഞിട്ട് എത്ര ഗ്ലാസ് ഉണ്ടെന്ന് പറയാവേ. 4¾ ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഇപ്പൊ ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. 1/2 മുറി തേങ്ങ. അതിലേക്ക് ഞാൻ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാൻ പോണ. ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂടുതലും മധുരത്തിന്റെ ഒരു ഇതനുസരിച്ച് നിങ്ങളുടെ ഇതിന് മാറ്റം വരുത്തണം. പഞ്ചസാര താല്പര്യം ഇല്ലാത്തവർക്ക് ശർക്കര ജീരകിയതോ അല്ലെങ്കിൽ പനം കൽക്കണ്ടോ ഒക്കെ ചേർക്കാം. ഇവിടെ ഞാനിപ്പം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി, ബാറ്ററും റെഡി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാകട്ടെ. നമുക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. തീ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക ദോശത്തിൻ്റെ. എന്നിട്ട് വീണ്ടും മാവ് ഒഴിക്കുക. നൈസായിട്ട് പരത്തി ഇവിടെ ദോശ ഇപ്പം അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാവുന്ന ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു വർഷത്തേക്ക് തീ ഒരുപാട് അങ്ങ് അറ്റത്തോട്ട് കൊണ്ടുപോകേണ്ട എന്നറിയാം. എടുക്കുന്ന ഉടനെ ദോശയിൽ നിന്ന് ആ ഫില്ലിങ് പോകും. അപ്പം നമുക്ക് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ പാലട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.